എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ സി ആർ ടി മലയാളം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എൻ സി ആർ ടി ക്ലാസ് ടെൻത്തിൻ്റെ എക്കണോമിക്സ് ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ഇന്ത്യൻ എക്കണോമിയുടെ ഫൈനൽ പാർട്ടാണ്. അപ്പോൾ ദ സ്ട്രഗിൾ ഫോർ ഫെയർ ഗ്ലോബലൈസേഷൻ എന്ന ടോപ്പിക്കും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ബാക്കിലുള്ള എൻ സി ആർ ടി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ. The above evidences struggle for a fair globalization. The above evidences indicates that not everyone has benefited from globalization. People with education, skill and wealth have made the best use of new opportunities. On the other hand, there are many people who have not shared the benefits. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഈ ഗ്ലോബലൈസേഷൻ കാരണം എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. ചിലർക്ക് അവരുടെ ജോലി വരെ നഷ്ടമായിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ കാരണം. പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സ്കില്ലുള്ള വെൽത്തി ആയിട്ടുള്ള പീപ്പിൾസിനൊക്കെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങി. ഓൺ ദ അതർ ഹാൻഡ് ദെർ ആർ മെനി പീപ്പിൾ ഹു ഹാവ് നോട്ട് ഷെയർഡ് ദ ബെനിഫിറ്റ്സ്. വേറെ ഒരു നോക്കുകയാണെങ്കിൽ ഒരുപാട് പീപ്പിൾസ് ഉണ്ട്, അവർക്ക് എന്താ അവരുടെ ബെനിഫിറ്റ്സ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. Since globalization is now a reality, the question is how make a globalization more fair. The fair globalization would create the opportunities for and ensure that the benefits of globalization are shared better. അപ്പോൾ നമുക്കെന്താ വേണ്ടത്, ഗ്ലോബലൈസേഷൻ നല്ലൊരു ഫെയർ ആയിട്ടുള്ളൊരു ഇതാക്കി മാറ്റുക എന്നാണ് നമ്മളെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഗ്ലോബലൈസേഷൻ ഫെയർ ആക്കാം അല്ലെങ്കിൽ ബെറ്റർ ആക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. The government can play a major role in making this possible. Its policies must protect the interest not only of the rich and powerful but all the people in the country. Government ad cheyyanadu vachante powerful um rich aayittla aalkarinu mathram nokkade sadharanakaraayittla aalkarude abhiprayam karyangalokke nokka. അതുപോലെ തന്നെ യു ഹാവ് റെഡ് സം പോസിബിൾ സ്റ്റെപ്സ് ദാറ്റ് ഗവൺമെൻറ് ക്യാൻ ടേക്ക്. ഫോർ ഇൻസ്റ്റൻസ്, ദ ഗവൺമെൻറ് ക്യാൻ എൻഷുർ ദാറ്റ് ലേബർ ലോസ് ആർ പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ദ വർക്കേഴ്സ് ഗെറ്റ് ദെയർ റൈറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ് നോക്കണം ലേബേഴ്സിനൊക്കെ കറക്റ്റായിട്ട് വർക്ക് കിട്ടുന്നുണ്ടോ, അവർക്ക് കറക്റ്റായിട്ട് വേജസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, ഗവൺമെൻറ് എൻഷുർ ചെയ്യണം. ഇറ്റ് ക്യാൻ സപ്പോർട്ട് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ടിൽ ദ ടൈം ദേ ബിക്കം സ്ട്രോങ് ഇനഫ് ടു കോമ്പീറ്റ്. അപ്പോൾ സ്മോളർ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ നന്നായിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അവരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്നു മനസ്സിലാക്കില്ല, അവരെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. ഇഫ് സ്ട്രോങ് ഇനഫ് ഇഫ് നെസസറി ദ ഗവൺമെൻറ് ക്യാൻ യൂസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാരിയേഴ്സ്. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റും ബാരിയേഴ്സൊക്കെ നോക്കണം, ട്രേഡും ബാരിയേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ നെഗോഷിയേറ്റ് അറ്റ് WTO ഫോർ ഫെയറർ റൂൾസ്. ഇറ്റ് ക്യാൻ ഓൾസോ അലൈൻ വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് സിമിലർ ഇൻട്രസ്റ്റ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡൊമിനേഷൻ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ഇൻ WTO. അപ്പോൾ എന്ന് വെച്ചാൽ ഫെയറർ റൂൾസ് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ WTOക്ക്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെവലപ്പിംഗ് കൺട്രീസിന് ഇവരെന്ത് ചെയ്യും, അവിടെയുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലിലൊക്കെയുള്ള പോളിസീസൊക്കെ ഡിനൈ ചെയ്യുകയാണ് ഡെവലപ്പിംഗ് കൺട്രീടെ. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിനാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ട്രേഡിനുള്ള പൈസയൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ദ മാസീവ് ക്യാമ്പയിൻസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ ബൈ പീപ്പിൾസ് ഓർഗനൈസേഷൻ ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് relating to trade and investment at WTO. This has demonstrated that people also can play an important role in the struggle for fair globalization. appo kore varshangalayitte oru kore massive campaigns um adu pole thana people inde oru organization okke decide cheyidundayirunnu WTO inde decisions okke idu endiyan pattu people ne oru struggle lode okke globalization struggle lode okke avarku implement cheyan pattunnana. സോ സമ്മിങ് അപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രസൻറ്റ് ഫേസ് ഓഫ് ആണ്, അതിൻ്റെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇൻറ്റഗ്രേഷൻ ബിറ്റ്വീൻ ദ കൺട്രീസ് ആണ്. പിന്നെ അത് എന്ന് പറയുമ്പോൾ ട്രേഡിലും അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. MNCs ആയിട്ടുള്ള മൾട്ടി നാഷണൽ കമ്പനീസിന് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതുപോലെ തന്നെ മോർ ആൻഡ് മോർ MNCs എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലൊക്കേഷൻസിൽ നോക്കിക്കാണ് നടക്കുകയാണ്, എന്തിനു വേണ്ടി അവരുടെ ചീപ്പറായിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അവസാനം പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, കുറച്ച് കോംപ്ലെക്സ് ബേസ്ഡാണ്. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് കൺട്രീസിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് കോംപ്ലെക്സ് ആയിരിക്കും ഈ പ്രൊഡക്ഷനൊക്കെ. ടെക്നോളജിയും പെർട്ടിക്കുലർലി IT ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ മെയിനായിട്ടുള്ള റോൾ ഉണ്ട്. അതുപോലെ തന്നെ ലിബറലൈസേഷൻ ഓഫ് ട്രേഡും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും ഗ്ലോബലൈസേഷന് ഒരുപാട്
ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദി ഇൻ്റർനാഷണൽ ലെവൽ WTO ഹാസ് പുട്ട് പ്രഷർ ഓൺ ഡെവലപ്പിംഗ് കൺട്രീസ് ടു ലിബറലൈസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ലെവലിൽ WTO എന്ത് ചെയ്തു, ട്രേഡിനൊക്കെ ഉള്ളത് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈ ഗ്ലോബലൈസേഷൻ ഹാസ് ബെനിഫിറ്റഡ് വെൽ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് വിത്ത് സ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് വെൽത്ത് മെനി സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഹാവ് സഫേർഡ് ആസ് എ റിസൾട്ട് ഓഫ് റൈസിംഗ് കോമ്പറ്റീഷൻ. അപ്പോൾ ഗ്ലോബലൈസേഷൻ കാരണം തന്നെ ഒരുപാട് പേർക്ക് ബെനിഫിറ്റഡ് ആയി, പക്ഷേ എന്തായി, സ്മോൾ പ്രൊഡ്യൂസേഴ്സിനും വർക്കേഴ്സിനും അത്ര ബെനിഫിറ്റഡ് ആയിരുന്നില്ല, കാരണം കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട്. ഫെയർ ഗ്ലോബലൈസേഷൻ വുഡ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ആൻഡ് ഓൾസോ എൻഷുവർ ദാറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ആർ ഷെയർഡ് ബെറ്റർ. അപ്പോൾ എന്ത് വേണം, ഗ്ലോബലൈസേഷൻ നല്ല ഫെയർ ആയിട്ട് നടന്നാൽ മാത്രമേ എല്ലാവർക്കും അതിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോബലൈസേഷൻ്റെ കുറച്ച് എക്സസൈസിൽ ഓരോരോ പോയിൻറ്സ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഗ്ലോബലൈസേഷൻ, എക്സ്പ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ബിറ്റ്വീൻ ദി ടു കൺട്രീസ്, അതായത് പീപ്പിൾസും അതുപോലെ തന്നെ അവരുടെ ഡിഫറെൻറ്റ് നാഷൻസ് തമ്മിലുള്ള ഓരോ ഇൻട്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വാട്ട് ആർ ദ റീസൺസ് ഫോർ പുട്ടിങ് ബാരിയേഴ്സ് ടു ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദി ഇന്ത്യൻ ഗവൺമെൻറ് വൈ ഡിഡ് ദേ വിഷ് ടു റിമൂവ് ദീസ് ബാരിയേഴ്സ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ഈ ബാരിയേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഇന്ത്യയിലുള്ള ഒരുപാട് സ്മോൾ സ്കെയിൽ വർക്കേഴ്സ് ഉണ്ടാവും, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ യൂറോപ്യൻ ആയിട്ടില്ലെങ്കിൽ MNCs ഒക്കെ കൊണ്ടുവരുന്ന വർക്ക്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ MNCs കാര്യങ്ങളൊക്കെ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും ഇന്ത്യയിൽ, അപ്പോൾ നമ്മുടെ സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സൊക്കെ വഴിയാതാരാവും. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഫോറിൻ ട്രേഡും ബാരിയേഴ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. വൈ ഡിഡ് ഇറ്റ് വിഷ് ടു റിമൂവ് ദീസ് ബാരിയേഴ്സ്? എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഈ നാട്ടിലേക്ക് വരില്ല. പക്ഷെ ബാരിയേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ MNCsനൊക്കെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് ഇവിടെ അവരുടെ വർക്ക്സ് നടത്താൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യൻ ആൾക്കാർ തന്നെ ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി വാട്ട് ആർ ദ വേരിയസ് വേയ്സ് ഇൻ വിച്ച് ദി സോറി ഹൗ വുഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ ലോസ് ഹെൽപ്പ് കമ്പനീസ്? കമ്പനീസിന് എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ ലോസ് ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. കാരണം ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ ലോസ് എന്ന് പറയുമ്പം അവർക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പനിയിൽ നിന്ന് ആ ഒരു വർക്കേഴ്സിനെ പിരിച്ചുവിടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരുടെ ജോബ് സെക്യൂർ ആണോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കമ്പനീസിന് വേജസ് വേണമെങ്കിൽ കുറച്ച് കൊടുത്താലും മതി, അതിനുശേഷമുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊന്നും നോക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ലേബേഴ്സ് നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ട് ആർ ദ വേരിയസ് വേയ്സ് ഇൻ വിച്ച് MNC സെറ്റപ്പ് ഓർ കൺട്രോൾ പ്രൊഡക്ഷൻ ഇൻ അതർ കൺട്രീസ്? അപ്പോൾ എന്തൊക്കെ വേയ്സ് ആണ് അവരിങ്ങനെ വേറെ കൺട്രീസിൽ അവർ നോക്കിയിരിക്കുന്നത്, എന്ത് MNCs സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അവർ നോക്കും ഫസ്റ്റ് ക്ലോസ്നെസ് ഓഫ് മാർക്കറ്റ് ആണ്, അവരുടെ അടുത്ത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റിയ മാർക്കറ്റ്സ് ഉണ്ടോ എന്ന് അവർ നോക്കും. രണ്ടാമത്തെ വെച്ചാൽ സ്കിൽഡും അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ അവർ ലോ വേജസിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, ഇങ്ങനത്തെ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുള്ളൂ. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷൻ്റെ ആൻസറായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വൈ ഡു ഡെവലപ്ഡ് കൺട്രീസ് വാണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ടു ലിബറലൈസ് ദയർ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്? വാട്ട് ഡു യു തിങ്ക് ഷുഡ് ദി ഡെവലപ്പിംഗ് കൺട്രീസ് ഡിമാൻഡ് ഇൻ ടേൺ? യാ, അങ്ങനെ ഡെവലപ്ഡ് കൺട്രീസിന് എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസിന് ലിബറലൈസ് ട്രേഡ് ഉണ്ടാ, അതിന് കാരണം എന്താണെന്ന്? കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്ഡ് കൺട്രീസിൽ എന്ത് ചെയ്യും, ഇവർ ഈ ട്രേഡിൻ്റെ ബാരിയേഴ്സ് ഒന്നും അലോ ചെയ്യില്ല. അതായത് ട്രേഡിന് ബാരിയേഴ്സ് വെക്കണം എന്ന് പറയുമ്പോൾ അവർ ടാക്സ് പേ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അവർ ഡിനേ ചെയ്യും. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസിൽ അവർ മോർ എന്ത് ചെയ്യും, ഇമ്പോസ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരുപാട് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇങ്ങനെ ട്രേഡ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി 60 ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഹാസ് നോട്ട് ബീൻ യൂണിഫോം, എക്സ്പ്ലെയിൻ ദിസ് കമൻറ്റ്. ദിസ് ഇസ് എ വെരി ഗുഡ് കമൻറ്റ്. ദാറ്റ് ഇസ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും യൂണിഫോം അല്ല, ചിലർക്ക് നല്ല നല്ല റിച്ച് വെൽത്തി ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റ് ആയിരുന്നു ഗ്ലോബലൈസേഷൻ കാരണം. പക്ഷേ സ്മോൾ സ്കെയിൽ വർക്കേഴ്സിനൊന്നും അത്ര ബെനിഫിറ്റഡ് ആയിരുന്നില്ല. റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ചില ലോക്കൽ കമ്പനീസിനൊക്കെ ബെനിഫിറ്റഡ് ആയിരുന്നു, കാരണം MNCs നാട്ടിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരുപാട് റോ മെറ്റീരിയൽസ് അവരുടെ നിന്ന് വാങ്ങിക്കും, അപ്പോൾ അവർ കുറച്ചുകൂടി ബെനിഫിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഹാസ് നോട്ട് ബീൻ യൂണിഫോം എന്ന് പറയാൻ കാരണം. എന്ന് വെച്ചാൽ 7th ക്വസ്റ്റ്യൻ, ഹൗ ഹാസ് ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് ഹെൽപ്പ് ദ ഗ്ലോബലൈസേഷൻ പ്രോസസ്സ്? അപ്പോൾ ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? കാരണം എന്ന് വെച്ചാൽ
ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് എന്ന് വെച്ചാൽ ഈ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ബാരിയേഴ്സൊക്കെ തടയുന്നതിനാണ് ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ബാരിയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വേറെ വേറെ കമ്പനീസ് നമ്മളെ നാട്ടിൽ വന്ന് സെറ്റിലാകും. നാട്ടിൽ വന്ന് സെറ്റിലായാൽ അവർക്ക് നല്ല രീതിയിൽ പ്രൊഡക്ട്സൊക്കെ വിൽക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഗ്ലോബലൈസേഷനായി, കാരണം വേറെ വേറെ കൺട്രീസിനായാലും ഇൻട്രാക്ഷൻ കൂടിപ്പോയി. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസും, വേറെ വേറെ എം എൻ സീസും നാട്ടിൽ വന്ന് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എം എൻ സീസിനൊക്കെ ഗവൺമെൻറ് ഒരു പോളിസി പറഞ്ഞു, 5 വർഷത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യേണ്ട, ഈ ട്രേഡിൻ്റെ ബാരിയർ ആയിട്ടുള്ള പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ. അപ്പോൾ ഇതിലൊക്കെ കാരണം ഇവർ ബെനിഫിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി 8th question, ഹൗ ഡസ് ഫോറിൻ ട്രേഡ് ലെഡ് ടു ഇൻറ്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ്സ് അക്രോസ് കൺട്രീസ്, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ അതർ ദാൻ ദോസ് ഗിവൺ ഹിയർ. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫോറിൻ ട്രേഡ് വേറെ വേറെ മാർക്കറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞു എക്യുപ്മെൻസിൻ്റെ കാര്യമൊക്കെ. എക്യുപ്മെൻസിൻ്റെ കാര്യം എന്താ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു, അല്ല വേറെ രാജ്യത്ത് ഉണ്ടാക്കുന്നു, അതിനുശേഷം വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ചൈനയിൽ നിന്നൊക്കെ വേണം അതിൻ്റെ കോമ്പണൻസൊക്കെ മാനുഫാക്ചർ ചെയ്തത്. ക്ലോസ്നെസ് ആയിട്ടുള്ള മാർക്കറ്റ്സിലായിട്ടുള്ള യൂറോപ്പിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നു. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ് ഉള്ളതുകൊണ്ട് ഇന്ത്യയിലായിരിക്കും അതിൻ്റെ കോൾ സെൻറ്ററും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ, അതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സിമിലർ എക്സാമ്പിളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9, ഗ്ലോബലൈസേഷൻ വിൽ കണ്ടിന്യൂ ഇൻ ഫ്യൂച്ചർ, ക്യാൻ യു ഇമാജിൻ വാട്ട് ദ വേൾഡ് വുഡ് ബി ലൈക്ക് 20 years ഫ്രം നൗ, ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. ഗ്ലോബലൈസേഷൻ ഫ്യൂച്ചറിലുണ്ടാകും, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് വേൾഡ് 3 മാറുന്നത്, 2 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമെന്ന്. ഇനി 10th question, സപ്പോസിങ് യു ഫൈൻഡ് 2 people ആർഗ്യൂയിങ്, വൺ സെയിങ് ഗ്ലോബലൈസേഷൻ ഹേർട്ട് ആൻഡ് അനദർ സെയിങ് അതർ സെയ്സ് ദാറ്റ് ഗ്ലോബലൈസേഷൻ വിൽ ഡെവലപ്പ്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ആർഗ്യുമെൻസൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത്. നമുക്കറിയാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ക്വാളിറ്റി ഇമ്പ്രൂവ് ആയ, അതുപോലെ തന്നെ ചോയ്സസ് കൂടി, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇത് കൂടി, റോ മെറ്റീരിയൽസിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാകും. ടാറ്റ മോട്ടോഴ്സ് പോലത്തുള്ള കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ട് പുതിയ പുതിയ ഓട്ടോമൊബൈൽസ്, പുതിയ പുതിയ മൊബൈൽ ഫോൺസൊക്കെ മാനുഫാക്ചർ ഇതായി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ മറ്റേ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് സോൺസ് SEZs ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ആയിട്ടുള്ള വർക്കേഴ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ 11th question, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇന്ത്യൻ ബയേഴ്സ് ഹാവ് എ ഗ്രേറ്റർ ചോയ്സ് ഓഫ് ഗുഡ്സ് ദാൻ ദേ ഡിഡ് 2 decades back. And this is closely associated with the process of, yeah, globalization. കാരണമാണ് ഇന്ത്യൻ പീപ്പിൾസിനൊക്കെ ചോയ്സസ് കൂടിയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ ആർ സെല്ലിങ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ മെനി അതർ കൺട്രീസ്. ദിസ് മീൻസ് ദാറ്റ് ദർ ഈസ് ഇൻക്രീസിങ് ഡാഷ് വിത്ത് ദ കൺട്രീസ്, അതായത് ഇൻക്രീസിങ് ട്രേഡ് ഇൻ അതർ കൺട്രീസ്. അതായത് മാർക്കറ്റിങ്ങിൽ ഇങ്ങനെ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ട്രേഡ് കൂടുന്നത്. ഓക്കെ, ഇനി Moreover, the rising number of brands that we see in the market might be produced by MNCs in India. MNCs are investing in India because dash of. MNCs in India ഇതാക്കാൻ കാരണം എന്താണ്? കാരണം എന്താ, നമ്മുടെ ചീഫ് പ്രൊഡക്ട്സ് കാരണമാണ് MNCs ഇന്ത്യയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം. വൈൽ കൺസ്യൂമേഴ്സ് ഹാവ് മോർ ചോയ്സ് ഇൻ ദ മാർക്കറ്റ് എഫക്റ്റ് ഓഫ് റൈസിംഗ് ഡാഷ് ആൻഡ് ഡാഷ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഡിമാൻഡും പർച്ചേസിങ് ഓഫ് ഗുഡ്സും കാരണമാണ് അവർക്ക് കൂടുതലായിട്ട് അവർ വാങ്ങാൻ കാരണം. ഹാസ് മെൻ ഡാഷർ എമംഗ് ദ പ്രൊഡ്യൂസേഴ്സ്, അതായത് പർച്ചേസ് കോമ്പറ്റീഷൻ എമംഗ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഡിമാൻഡ് ഓഫ് പർച്ചേസിങ് പ്രൊഡക്ട്സൊക്കെ കാരണമാണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ കൂടുതൽ ഡിമാൻഡ് കൂടിയത്. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. MNCs ബൈ അറ്റ് ചീപ്പർ റേറ്റ്സ് ഫ്രം സ്മോൾ പ്രൊഡ്യൂസേഴ്സ്. MNCs എന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ചീപ്പർ റേറ്റിന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, നമ്മൾ പറഞ്ഞ പോലത്തെ ഗാർമെൻറ്റ്സും ഫുഡ് വെയറും സ്പോർട്സ് ഐറ്റംസൊക്കെയാണ്. ക്വാട്ടാസ് ആൻഡ് ടാക്സസ് ഓൺ ഇമ്പോർട്ട്സ് ആർ യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ട്രേഡ്. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ എന്താണ്, ട്രേഡ് ബാരിയേഴ്സാണ്. ഓക്കെ, ഇനി IT ഹാസ് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഓഫ് ദ പ്രൊഡക്ഷൻ സർവീസസ്. അങ്ങനെയാണ് പ്രൊഡക്ഷൻ സർവീസസ് കൂടിയത്, IT ഒക്കെ. ആ അതായത് കോൾ സെൻറ്റേഴ്സൊക്കെയാണ് അതിന് ആൻസർ. സെവറൽ MNCs ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ സെറ്റിംഗ് അപ്പ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ ഫോർ പ്രൊഡക്ഷൻ. അതാണ് ഓട്ടോമൊബൈൽസാണ് കൂടുതലും ഇങ്ങനത്തെ MNCs ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാച്ച് ദ ഫോളോയിങ്. ഇനി നമ്മൾ നോക്കേണ്ടത് ചൂസ് ദ അപ്രോപ്രിയറ്റ് ഓപ്ഷനാണ്. ഫസ്റ്റ് വൺ ഈസ് ദ പാസ്റ്റ് 2 decades ഗ്ലോബലൈസേഷൻ ഹാസ് സീൻ
ഹാസ് സീൻ റാപ്പിഡ് മൂവ്മെൻറ്റ്സ് ഇൻ എന്തിലൊക്കെയായിരുന്നു റാപ്പിഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗുഡ്സ് സർവീസസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ദ കൺട്രീസ് ആണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് മോസ്റ്റ് കോമൺ റൂട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ എം എൻ സീസ് ഇൻ ദ കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് ഈസ്. അപ്പോൾ ലോകത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, എം എൻ സീസ് തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കോമൺ റൂട്ട് ഏതായിരുന്നു എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബൈ എക്സിസ്റ്റിംഗ് ലോക്കൽ കമ്പനീസ്, വേറെ ലോക്കൽ കമ്പനീസിനെ വാങ്ങിക്കുന്നതായിരുന്നു ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടാൻ കാരണം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഗ്ലോബലൈസേഷൻ ഹാസ് ലെഡ് ടു ഇമ്പ്രൂവ് ഇൻ ലിവിങ് കണ്ടീഷൻ. ആരുടെ ലിവിങ് കണ്ടീഷനാണ്? എല്ലാ എന്താ ഇതിലൊന്നും അല്ല, അതായത് പീപ്പിളിൻ്റെ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പീപ്പിളിലല്ല, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പീപ്പിളിലല്ല, നൺ ഓഫ് ദേഴ്സ് ആയിരുന്നു ആൻസർ. അതിൻ്റെ ആൻസർ കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ ലിവിങ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്തത് നമ്മൾ ഏർബൻ ഏരിയാസിലുള്ള ആൾക്കാരിലാണ്. കാരണം അവർക്ക് ചോയ്സസ് കൂടി, ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ചീപ്പർ കോസ്റ്റിൽ കിട്ടാൻ തുടങ്ങി. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ സമ്മറി ആസ് വെൽ ആസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ ക്ലാസ്. അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്നവരേക്കും താങ്ക് യു എവരി വൺ, താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏത് ചാപ്റ്റർ എടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും.